ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും കാത്തിരിക്കുവായിരുന്നു. ഇന്ന് സുപ്രീം കോടതി ഷാജന്റെ വിഷയത്തിൽ എന്തായിരിക്കും തീരുമാനിക്കുന്നത്? ഷാജന് അൻവറും ടീമും തൈപ്പിച്ചു വെച്ച ഒരു വിലങ്ങുണ്ടല്ലോ, സ്വർണ വിലങ്ങ്. ഇനിയും ഇല്ല, സിനിമാ സ്റ്റൈലില് പബ്ലിക്കിനെയൊക്കെ കാണിച്ച് ജീപ്പിലൂടെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനായിരുന്നു തീരുമാനമെന്ന് അറിയില്ല. നമ്മള് പല സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ, പ്രതികാരം തീർക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി പലരും പല കളികളും കളിക്കുന്നത്. ഒടുവിൽ വില്ലൻ വീഴുകയും നായകൻ വിജയിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ സിനിമകളൊക്കെ. പക്ഷേ നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് വില്ലന്മാരാരാണ്, നായകന്മാരാരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നായകന്മാരെ വീഴ്ത്താൻ വില്ലന്മാരെ ഒരാളല്ല, എല്ലാ സിനിമകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ആരാണോ രക്ഷപ്പെടുത്തേണ്ടത്, ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ആരാണോ, അവരാണ് ഇന്ന് വില്ലന്മാരായി വരുന്നത്. ഷാജനെ തീർക്കാൻ വേണ്ടി തയ്പ്പിച്ചു വെച്ച കുപ്പായവും അയാളുടെ കയ്യിൽ അണിയാൻ വേണ്ടി വാങ്ങിവെച്ച വിലങ്ങും ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. സുപ്രീം കോടതി ഒന്നൊന്നര പണിയങ്ങ് കൊടുത്തു. എങ്ങനെയും ഷാജനെ ജയിലിൽ കിട്ടണം എന്നത് മാത്രമായിരുന്നു എതിരാളികളുടെ ലക്ഷ്യം. കാരണം കേരളത്തിന്റെ ജയിലിൽ കിടക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. പാർട്ടിക്ക് വേണ്ടി കൊല്ലുകയും കൊലവിളിക്കുകയും വെട്ടുകയും കുത്തുകയും കയ്യും കാലും തലയും ഒക്കെ വെട്ടിയെറിയുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അവരുടെ കൈകളിൽ സുരക്ഷിതനായി ഷാജനെ ഏൽപ്പിക്കണം, എന്നിട്ട് തിരിച്ച് ജീവനോടെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ ജയിലുകൾ ഒരിക്കലും ഷാജന് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയാണ് ഷാജൻ ഒളിവിൽ പോയതും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതും. ഇന്ന് ഇതാ ഷാജന്റെ ജാമ്യം പരിഗണിച്ച സുപ്രീം കോടതി ചില കാര്യങ്ങൾ തുറന്നങ്ങ് പറഞ്ഞു. മറുനാടനെ വീഴ്ത്തിയ സന്തോഷത്തിൽ നവാസ് മന്നാനി അടക്കമുള്ള ആളുകൾ അൻവറിനെ ഈ കേരളക്കരയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റിയായ മന്തി ബിരിയാണിയുമായി കാത്തിരിക്കുമ്പോൾ ഷാജനെ വീഴ്ത്തിയല്ലോ, അടുത്തത് നാ ജാമിതാണ്, ജാമിതായിട്ടുള്ള കൊട്ടേഷനും കൊടുത്തു. ചിലപ്പോൾ 500 ഏക്കർ ഭൂമിയൊക്കെ തന്നിരിക്കും. നവാസ് മന്നാനിയാണ് ആള് ഇന്ന് മതപ്രചാരണത്തിനും മതപ്രഭാഷണത്തിനുമാണ് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നത്. ഡോക്ടറായ സാക്കിർ നായിക്ക് പോലും ആ പണി വേണ്ടെന്ന് വെച്ചത് യഥേഷ്ടം പണം ലഭിക്കാനും ആൾക്കാരെ പറ്റിച്ച് ധാരാളം സമ്പാദിക്കാനും പറ്റിയ മേഖല ഈ മതപ്രചരണമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. എം എം അക്ബറൊക്കെ എന്താണ് പഠിച്ചത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ മറുനാടൻ എഡിറ്ററായ ഷാജൻ സ്കറിയക്കെതിരായ കേസ് SC ST അതിക്രമ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. കാരണം എക്കാലവും ശ്രീനിജൻ MLA മുമ്പിൽ തൂക്കിപ്പിടിച്ചിരുന്ന ഒരു വാളായിരുന്നു ഈ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു. ഈ ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുപറ്റി ആ ജാതിയുടെ പേരിൽ തന്നെ മത്സരിച്ച് MLA വ്യക്തിക്ക് ആ ജാതി പറഞ്ഞാൽ കേസാണ്, വേറെ ആരും ആ ജാതി പറയാൻ പാടില്ല. ഇപ്പോ നമ്പർ 1 അടിയാണ് കിട്ടിയിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്. ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. ഷാജൻ സ്കറിയയുടെ അറസ്റ്റും കോടതി അങ്ങ് തടഞ്ഞു. ഇനിയെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് കോടതി മനസ്സിലായ. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് ഒരു വിഭാഗം ആളുകള്. ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതോടെയാണ് ഷാജൻ സ്കറിയ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. PV ശ്രീനിജൻ നൽകിയ പരാതിയിലാണ് SC ST വകുപ്പ് ചുമത്തി എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഷാജനെതിരെ. എളമക്കര പോലീസിന്റെ നടപടി നിലനിൽക്കുന്നതല്ല എന്ന് കാണിച്ചാണ് സുപ്രീം കോടതി ഷാജന്റെ അറസ്റ്റ് നമ്പർ 1 തടഞ്ഞത്. ഷാജനെ അറസ്റ്റ് ചെയ്തതെന്ന് കണ്ടിട്ട് വേണം എല്ലാവർക്കും കൂടി ഒന്ന് ആർമാദിച്ച് കള്ളുപിടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒരുമിച്ചൊരു നിസ്കാരം അങ്ങാകാം, ഒരു മയ്യത്ത് നിസ്കാരം. അറസ്റ്റ് ചെയ്യുന്നതും കാത്ത് 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 ഇവരെ മൂത്ത് നരയ്ക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല. ശ്രീനിജൻ MLA
ജാതി പറയുന്നത് ആക്ഷേപമാണെങ്കിൽ ആ ജാതി പറഞ്ഞു നേടിയ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിന് തിരികെ കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ അന്തസ്? ജാതി പറഞ്ഞു ജാതി പറഞ്ഞാൽ എന്താ പ്രശ്നം? കോങ്കണ്ണനെ കോങ്കണ്ണൻ എന്ന് തന്നെയാണ് പറയുക. കണ്ണുപൊട്ടനെ കണ്ണുപൊട്ടൻ എന്നാ പറയുക. ചട്ടുകാലനെ ചട്ടുകാലൻ എന്ന് പറയും. കോങ്കണ്ണനെ കോങ്കണ്ണൻ എന്ന് പറയും. അതിനിപ്പോ എന്താണ് പ്രശ്നം? മുസ്ലിമിനെ മുസ്ലിമെന്നും ഹിന്ദുവിനെ ഹിന്ദുവെന്നും ക്രിസ്ത്യനെ ക്രിസ്ത്യൻ എന്നും പറയും. തട്ടാമാരെ തട്ടാനെന്ന് പറയും. സുന വെട്ടുന്നവരെ ഓസാൻ എന്ന് പറയും. താടിയും മുടിയും ഒക്കെ വെട്ടിക്കൊടുക്കുന്ന ആളെ ബാർബർ എന്ന് പറയും. തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നവനെ തണ്ടാൻ എന്ന് പറയും. ഊണൂലിടുന്നവനെ ബ്രാഹ്മണൻ എന്ന് പറയും. പക്ഷേ എന്നെ മാത്രം ജാതി പറയാൻ പാടില്ല. സ്വന്തം ജാതിയുടെ മേൽ ഇത്രമേൽ അപമാനിതനാകേണ്ട കാര്യമുണ്ടോ ഒരു MLA? ഏ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു പറ്റിയത്? ഷാജൻസ്കറിയ എവിടെയാണ് താങ്കളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത്? സുപ്രീം കോടതിയുടെ ചോദ്യത്തിനു മറുപടി പറയണം. ഹേ, എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. അന്നത്തെ ദിവസം സ്പോർട്സ് കൗൺസിലിലുള്ള കുഞ്ഞുങ്ങളോട് കാണിച്ച നീചത്തരം സകലമാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് ഷാജൻസ്കറിയയും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഷാജൻസ്കറിയ അതിൽ വേറെ ചില കാര്യങ്ങൾ മറ്റു മാധ്യമങ്ങൾ മുക്കിയതുകൂടി ഒന്ന് പൊക്കിക്കാണിച്ചിരുന്നു. അതിന്റെ ചുരുക്കാൻ ഇവർക്ക്. സാധാരണ എല്ലാ മാധ്യമങ്ങളും മുക്കുന്ന വിഷയങ്ങൾ ഷാജൻസ്കറിയ പൊക്കിയെടുക്കാറുണ്ട്. നിർഭയം ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുമുണ്ട്. തനിക്കൊരിക്കലും പൂമാലയിട്ട സ്വീകരണം ലഭിക്കില്ലെന്നും പരവതാനി വിരിച്ച മാർഗത്തിലൂടെ നടക്കേണ്ടി വരില്ലെന്നും വ്യക്തമായി ഷാജൻസ്കറിയയ്ക്ക് അറിയാമായിരുന്നു. അറിഞ്ഞു തന്നെ കളിച്ചതാണവൻ. അയാൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് ഷാജനും അറിയാമായിരുന്നു. ഇവിടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മനഃപൂർവം താറടിച്ചു കാണിക്കുന്നതിനു വേണ്ടി അതിന്റെ തണലിൽ രക്തമൂറ്റിക്കുടിച്ചു വളരുന്ന ചില നീരാളികളുണ്ട് നമുക്ക് ചുറ്റും. അവർ ഏതൊരു മതവിഭാഗത്തിലാണോ താങ്ങി നിൽക്കുന്നത്, ഇതുവരെ ആ മതവിഭാഗം ഏതൊക്കെ രാജ്യത്തിനും സമൂഹങ്ങൾക്കുമാണോ ദുരന്തമായി മാറിയിട്ടുള്ളത് ശ്രദ്ധിച്ചാൽ മതിയാകും. അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, തീവ്രവാദങ്ങളിൽ നിന്ന്, ഭീകരവാദങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, കൊലകളിൽ നിന്ന്, കൊള്ളകളിൽ നിന്ന്, ബലാത്സംഗങ്ങളിൽ നിന്ന്, പിടിച്ചുപറികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സ്വീഡനും ഫ്രാൻസും ഒക്കെ നെട്ടോട്ടമോടുന്നതൊന്ന് കണ്ടാൽ മാത്രം മതിയാകും. ഈ ജനാധിപത്യത്തിന് കീഴിൽ മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്കും ഓരോ മനുഷ്യാവകാശമല്ല നൽകപ്പെടുന്നത്. എല്ലാ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഈ ജനാധിപത്യമാണ് നമുക്ക് നൽകുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ജനാധിപത്യത്തിന്റെ സംഭാവനകളാണ്. ഇതിന്റെ എല്ലാം ചാമ്പ്യന്മാർ നമ്മളാണ് അതല്ലെങ്കിൽ ഞങ്ങളാണ് എന്ന് സ്വയം നെഗളിക്കുന്ന കുറച്ചാളുകളുണ്ട്. ഞങ്ങളുടെ മതത്തിനെതിരെയോ ഞങ്ങളുടെ ആശയധാരയ്ക്കോ പ്രവർത്തികൾക്കോ എതിരെയോ ആരെങ്കിലും വിമർശിച്ചാൽ ശബ്ദിച്ചാൽ അവരെ എല്ലാം ഇല്ലാതാക്കിയേ തീരൂ എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളെ പേറുന്ന നല്ലൊരു വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ മതേതരത്വം നിലനിൽക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഫാസിസം. ഒരു മനുഷ്യന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം തങ്ങളുടെ ആവിഷ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. അപ്പോഴും അവർക്ക് ലക്ഷ്യം അവരുടെ മത സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നതാണ്. ജനാധിപത്യ വിശ്വാസികളായ ആളുകളെ, ഒട്ടുമിക്ക ആളുകളെയും ആശയക്കുഴപ്പത്തിലാക്കി. ഇതാണ് ജനാധിപത്യം എന്ന് മുറവിളി കൂട്ടുമ്പോൾ നമുക്കത് തിരുത്താൻ സാധിക്കണം. ഇതിൽ സത്യം തുറന്നു പറയുന്ന ചില ആളുകൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്, ഇരകളാക്കപ്പെടുകയാണ്.
അവരെപ്പോഴും ഞങ്ങളാണ് ഇരകൾ എന്ന വിക്ടിം കാർഡ് ഇറക്കിയാണ് സമൂഹത്തെ വീണ്ടും വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളും പ്രവൃത്തികളും സമൂഹത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവർക്ക് ഒരുപാട് അസ്വസ്ഥതകളും അരാജകത്വവും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് വരുന്ന പ്രതികാര ധ്വനിയാണ് ഈ അടക്കി ഭരിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം പിന്തിരിപ്പനാശയങ്ങളെ തുറന്ന് ജനമധ്യത്തിൽ കാണിക്കാനും അതിനെ പിച്ചുകീറി അലക്കി വെയിലത്ത് വെക്കാനും ഷാജൻസ്കറിയമാരുണ്ടാകും. ഒരു ഷാജനെ ഉന്മൂലനം ചെയ്താൽ 1000 ഷാജന്മാർ ഇതേ ആശയവുമായി ഈ സമൂഹത്തിൽ ജനാധിപത്യം ഉപയോഗിച്ച് മതേതരത്വം ഉപയോഗിച്ച് തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നടപ്പിലാക്കുക തന്നെ ചെയ്യും. ജനാധിപത്യത്തെ ഇഞ്ചിഞ്ചായി പിച്ചുകീറി കൊല്ലുന്ന, മതേതരത്വത്തെ നോക്കി തുണി പൊക്കി കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രത്യയശാസ്ത്രങ്ങളെയും മത തീവ്രവാദത്തെയും വിമർശിക്കേണ്ടത്, എതിർക്കേണ്ടത്, അതിന് തടയിടേണ്ടത് ഓരോ ജനാധിപത്യ പൗരന്റെയും ബാധ്യതയാണ്. അത് മനസ്സിലാക്കി നമുക്ക് എതിർക്കേണ്ടതിനെ എതിർക്കാനും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കാനും സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് സുപ്രീം കോടതി ഷാജന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം ഉന്നയിച്ചത് തന്നെ. നന്ദി.